ഹലോ, ഞാൻ സുനി സജി, രേവതി വെഡ്ഡിംഗ് ലക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മുവാറ്റുപുഴ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വനന്മയുണ്ടാകട്ടെ. 2022 മധുരിക്കുന്ന വർഷമാകട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ യേശു അമ്പരാൻ സാധിച്ചു തരട്ടെ. നമ്മൾ ക്രിസ്തു യേശുവെ, യേശുവേ കർത്താവേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ പണ്ട് മുതലേ ഉള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കൂ കേട്ടോ. അതെന്നാ ചെയ്യാൻ, എനിക്കങ്ങനെ സംഭവിച്ചു, അപ്പം നിങ്ങൾക്ക് സംഭവിക്കാണ്ടിരിക്കുമോ? എല്ലാവരും വിളിക്കണ യേശു ഒന്നല്ലേ. അപ്പം യേശു ക്രിസ്തുവിലാകുമ്പോൾ നമ്മൾ ഭൂമിയിലും സകല നന്മയാലും അനുഗ്രഹിക്കപ്പെടും, നിത്യജീവനം കിട്ടുവേ. ഒരു വചനം വായിക്കാം കേട്ടോ. മർക്കോസ് 10:27 പറയുക, ദൈവത്തിന് സകലവും സാധ്യമല്ലോ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണ ദൈവം ആരാ? സകലവും സാധിച്ചു തരാൻ മതിയായവൻ. അപ്പോൾ എപ്പോഴും ഓർക്കണം, യേശു മതിയായവെന്ന്. അതൊരു ഞാൻ എപ്പോഴും ഇരുന്ന യേശു എല്ലാ കാര്യത്തിനും മതിയായവനാലോ. ഞാനിങ്ങനെ പറയണ കേട്ടോ, ഒരു കൊച്ചെ ഓർത്തു അത് വചനമാണ്, വചനമാണല്ലോ. ആ കൊച്ചെ ഒരു വലിയ എന്തോ വിഷമത്തിൽ കിടന്നു. അപ്പോൾ യേശു മതിയായൻ മതിയായെന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചിനെ അത് അതെല്ലാം പരിഹരിച്ചു. അപ്പോൾ അതെന്നെ വിളിച്ചു ചോദിച്ചു, ബൈബിളിൽ എവിടെയാണ് കിടക്കണേ യേശു മതിയായവൻ എന്ന് വചനം പറഞ്ഞുതരാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എനിക്കതൊന്നും അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ബൈബിൾ എന്ന് പറഞ്ഞാൽ യേശു മതിയായവൻ എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു. ഇത് ഞാൻ വേറൊരു കൊച്ചിനോട് പറഞ്ഞപ്പം ആ കൊച്ചിന് അയർലൻഡിന് പോകാനുള്ള ഇതായിരുന്നു. ആ കൊച്ചു വീട്ടിൽ ചെന്നിട്ട് 100 പ്രാവശ്യം യേശു മതിയായവൻ മതിയായെന്ന് എഴുതി. 100 എഴുതേണ്ട കാര്യമില്ല, ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ആ കൊച്ചിൻ്റെ അയർലൻഡിനുള്ള വിസയം വന്നു. അപ്പോൾ അതെന്നെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ചേച്ചി യേശു മതിയായവെന്ന് ചേച്ചി എല്ലാവരോടും പറയാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് സകലവും സാധ്യമല്ല. ഒരു ദൈവത്തിനെ ആരാധിക്കണമെങ്കിൽ ആ ദൈവം ജീവനുള്ള ദൈവമായി നമ്മളിൽ വസിക്കുമ്പോഴല്ലേ നമുക്ക് ആരാധിക്കാൻ തോന്നുള്ളൂ. നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശുമ്പരാനെ അല്ലാണ്ട് നമ്മൾ ഒരു ദൈവം എന്നാന്ന് അറിഞ്ഞിട്ട് വേണ്ടി ആരാധിക്കാൻ. ഈ ദൈവം ആരാന്നറിഞ്ഞു, ഈ ദൈവം എന്തിനാ വന്നേ, എന്താണ് ഈ ദൈവത്തിൻ്റെ ഉദ്ദേശം, ഇതൊന്നും അറിയാണ്ട് നമ്മളെങ്ങനെ, എനിക്കങ്ങനെയാട്ടോ, എല്ലാം ഒന്ന് അറിയണം. അപ്പോൾ യേശു വന്നത് നമ്മളെ പിതാവിലേക്ക് കൊണ്ടുപോകാൻ, ഭൂമിയിലെ ദൈവരാജ്യം അനുഭവിക്കാൻ, ഭൂമിയിൽ നമ്മളൊരു അനുഗ്രഹമാകാൻ, ക്രിസ്തു യേശുവിനെ നമ്മളിൽ വസിക്കാൻ, അത് കഴിഞ്ഞിട്ടോ നിത്യജീവനെ ഉടമയാക്കാൻ, യേശുമ്പരാൻ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുത്താൻ, എപ്പോഴും നമ്മുടെ കൂടെ ഭൂമിയിലായാലും സ്വർഗത്തിലായാലും എവിടെയായാലും യേശുമ്പരാൻ നമ്മളോടുകൂടി വസിക്കാൻ, അതിനുള്ള വഴി യേശുമ്പരാൻ പറഞ്ഞേക്കണേ. അത് കാരണമാണ് യേശു ക്രിസ്തു ലോകത്തിൻ്റെ ചരിത്ര പുരുഷനാക്കി വെച്ചേക്കണേ. ആ വഴി പോയാൽ നമ്മൾ സ്വർഗത്തിലെത്തും. വഴിയും സത്യവും ജീവനും യേശുമ്പരാനാണ്. ദൈവത്തിയിട്ട് പോകാനുള്ള വഴി ദൈവം വേറെ ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയാവോ? ഒരു മനുഷ്യനും ഒരു ദൈവവും പറഞ്ഞിട്ടില്ല, ഒരു ജാതിയിലുമില്ല. ക്രിസ്തു യേശു പറഞ്ഞേക്കണം, ഞാനാണ് വഴിയും സത്യവും ജീവനും. ആ വഴിയിൽ കൂടി, ആ വഴി നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കും. ആ വചനം നമ്മളെ മാനസാന്തരത്തിലൂടെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരുമാകും. അപ്പോൾ നമ്മൾ സ്വർഗത്തിനും ഭൂമിക്കും ഒക്കെ അനുഗ്രഹമാകും. ഒരു വചനോടെ വായിക്കാം. യെശയ്യാ 60:18 പറയുക, ഇനി എൻ്റെ ദേശത്തെ സാഹസവും എൻ്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കുകയില്ല. എൻ്റെ മതിലേക്ക് രക്ഷയെന്നും എൻ്റെ വാതിലേക്ക് സ്തുതി എന്നും പേർ പറയാമേ. ഞാനിതെന്നും ചൊല്ലു കേട്ടോ. നിങ്ങൾ എപ്പോഴും ഓർക്കണം കേട്ടോ, നമ്മുടെ ദേശത്ത് ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഈ വചനം ചൊല്ലണം. നമ്മുടെ ദേശത്ത് ഒരാപത്തും വരാൻ പാടില്ല. ഒരു പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ അവരെ കളിയാക്കും. പക്ഷേ പ്രാർത്ഥന, യഥാർത്ഥ പ്രാർത്ഥനക്കാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ. നമ്മുടെ അയൽവക്കത്തെ ഒരു പ്രാർത്ഥനക്കാരൻ ഉണ്ടെങ്കിൽ അവൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥയാന്ന് പറഞ്ഞ് നമ്മളവർക്ക് കേസ് കൊടുക്കുമെന്ന് ഓർത്ത് നോക്കുക. ആദ്യം അവർ പ്രാർത്ഥിക്കുന്നത് അയൽവക്കത്തുള്ളവർക്കൊക്കെ അനുഗ്രഹത്തിനാണ്. അതൊന്നും അതൊക്കെ എതിർത്തുകൊണ്ടാണ് നമ്മൾ ആ ബഹളം ആണ് കേസൊക്കെ കൊടുക്കണേന്ന് ഓർക്കണേ. ഇനി എൻ്റെ ദേശത്ത് സാഹസവും എൻ്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കില്ല. നമ്മുടെ അതിരിനകത്ത് ശൂന്യവും നാശവും ഉണ്ടാകില്ല. എൻ്റെ മതിലുകൾക്ക് രക്ഷയെന്നും, രക്ഷ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രക്ഷ, എൻ്റെ വാതിലേക്ക് സ്തുതി എന്നും പേർ പറയും. അപ്പോൾ നമ്മുടെ ദേശത്തിന് വേണ്ടി നമ്മുടെ ആർക്കും ഒരാപത്ത് വരാതെ ഇരിക്കാനും, നമ്മുടെ നമ്മുടെ അതിരിനകത്ത് ഒരാപത്ത് വരാതിരിക്കാനും ഒരു വചനം, ഈ വചനം ചൊല്ലിയാൽ ഒരാപത്ത് വരില്ല. നമ്മുടെ യേശുമ്പുരാൻ മതിയായവനാണ്, നമ്മളെ കാത്ത് പരിപാലിക്കാൻ മതിയായവനാണ്, സകലത്തിനും മതിയായവൻ. ആ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സർവ്വ നന്മയുണ്ടാകട്ടെ. ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ ആദ്യം കുറച്ച് ടെസറിന്റെ പല വിലയുടെ വന്നുണ്ടല്ലോ, കണ്ടല്ലോ, നല്ലൊരു ബ്രൗൺ 2290 അല്ലേ, 2290. അടിപൊളി സാധനം. ഏറ്റവും അധികം ഇപ്പൊ ഇവിടെ ചെലവ് ടെസറിന്റെ ആട്ടോ, പല വിലയുടെ വന്നുണ്ടേ.
2299 ആട്ടോ. ഇതിൻ്റെ ഗുണം എന്നു വെച്ചാൽ നമുക്ക് ഫംഗ്ഷനും എടുക്കാം, അല്ലാണ്ട് കൊടുത്താലും ഒന്നും തോന്നൂല. അപ്പോൾ ഇതിൻ്റെ 5000 കുറേ വന്നിട്ടുണ്ട് കേട്ടോ, എല്ലാ ഫ്ലേഡും ഉണ്ട് കേട്ടോ സാറിൻ്റെ. അപ്പോൾ ഈ തോണ ഇത് കാണിക്കാമെന്ന് വെച്ചു. 2299 നല്ല പേസച്ചാട്ട അല്ലേ, നല്ല കളറല്ലേ. 2299 എല്ലാം നല്ല കളറല്ലേ. ഈ കളർ എന്നാന്ന് എന്നെ കൊണ്ട് പറയിക്കാനായിരിക്കും. നോക്കിക്കേ, പൊന്മാൻ നീലയുടെ ഡാർക്ക് അല്ലേ. മെറൂൺ കൂടിയ ബ്രെക്ക്റെഡ്, ഇതെല്ലാം പുതിയ കളർ അവർ കണ്ടുപിടിച്ചതാണ്. നല്ലൊരു നല്ല കളർ. എന്ത് കളർ എന്ന് പറയും, ബ്രെക്ക്റെഡോ മുന്തിരി അല്ല, മുന്തിരിങ്ങ അല്ല, പീച്ചോ എന്തൊക്കെയോ കൂടി, എന്ത് ഭംഗിയുള്ള കളേഴ്സാ. ഇനി സോഫ്റ്റ് സിൽക്കിൽ, സോഫ്റ്റ് സിൽക്കിൽ കോപ്പർ വർക്ക്. ഇതൊരു കോപ്പറിൻ്റെ കളറുള്ള സാരി കേട്ടോ. ഇത് രസമല്ലേ. റേറ്റ് എത്ര? 1690 ഉള്ളൂ കേട്ടോ. ഇത് സോഫ്റ്റാ കേട്ടോ, നല്ല സോഫ്റ്റ്. ഇതിൻ്റെ ഏറ്റവും എനിക്ക് സുഖം തോന്നുന്നത് ഇങ്ങനെ പിടിക്കുമ്പോൾ സോഫ്റ്റ്നെസ്സാണ്. ഇതിൻ്റെ ഇപ്പോൾ 15000-20000 ഒക്കെ എടുത്താലും ഭയങ്കര ഹാർഡാണ്, ഹെവി, ഭയങ്കര ഇതും. ഇതെന്ത് സുഖം, അതും ഇതൂടെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ. ഇത് അതിലും വിലയെ തോന്നിക്കും. 1690 ഉള്ളൂ. ഇനി ഫംഗ്ഷനുകൾ വരുക, ഇപ്പം തന്നെ ഭയങ്കര തിരക്കായി, പെട്ടെന്ന് പെട്ടെന്ന് എടുത്തോ. നമുക്ക് ബ്ലൗസൊക്കെ തയ്ച്ച പ്രത്യാശയോടുകൂടി ഇരിക്കാം, ഒത്തിരി ഫംഗ്ഷനുകൾ വരട്ടെ. റോയൽ ബ്ലൂ നല്ല രസയില്ലേ. തടിയുള്ള ഒരു ലോങ് മാലയുടെ, തടി കുറഞ്ഞ ഒരു ചോക്കറുടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ കോളറുള്ള ബ്ലൗസൊക്കെ, കോളറൊക്കെ വെച്ചാലും നല്ലതല്ലേ. മെല്ലിച്ചവർക്കൊക്കെ എന്ത് രസമല്ലേ ബ്ലൗസൊക്കെ കോളർ. 1690 ഉള്ളേ. നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ കളേഴ്സ് കാണാൻ. ഇത് ഭംഗിയല്ലേ. ഇതിന് ഇതിൻ്റെ ബോർഡറൊക്കെ കണ്ടു, ബോർഡറുണ്ട് പക്ഷെ അത് തിരിച്ചറിയില്ല. മൊത്തം ആ കോപ്പർ വർക്കും ആ ബോർഡർ ഇങ്ങനെ നമുക്ക് അറിയില്ല. അപ്പോൾ ബോർഡർലെസ് ആയിട്ട് തോന്നിച്ചോളും, എന്നാൽ ആ പേരിന് ബോർഡർ ഉണ്ട് താൻ. നല്ല രസം. 1690 അടുത്തായിട്ട് വരുമ്പോൾ കളറിന് ചേഞ്ച് ഇല്ലേ. ബ്രൗൺ 1690 കോഫി ബ്രൗൺ. നല്ല രസമുള്ള അടിപൊളി. ലൈലാക്ക് 1690. ലൈലാക്ക് എന്ന് പറഞ്ഞാൽ തനി. ആ ലൈലാക്കിൽ കോപ്പർ വർക്കാണ്. ഇതെല്ലാം കളറാണ് പ്രശ്നം. പേര് പീച്ച്, പിങ്ക് കൂടിയ പീച്ച്. ആ പിങ്കാ അല്ലേ, പിങ്കാ. ഓ കനയില്ല കേട്ടോ. ഇത്രയും സാരി ഒന്നിച്ച് വെച്ചിട്ട് എന്തോ അടക്കോ ഒതുക്കാം അല്ലേ ഈ സാരിക്ക്. ട്രിപ്പിൾ നയൻ ബഗൽപൂർ സിൽക്ക് ആണോ, ഗ്രീൻ സിൽക്ക്. നമ്മൾ റീസ്റ്റോക്ക് വരുത്തിയതാ. നല്ലതല്ലേ. ദേ ഫുൾ സ്ട്രൈസാണ് ശരിക്കും ടെസറ സാരിയാന്ന് തോന്നുന്നു. 999 ഉള്ളു. നല്ല ഗ്രീൻ. എല്ലാം വേറെ പീസും ഉണ്ടല്ലോ അല്ലേ. പിങ്ക് 999. ഇതെല്ലാവരും ചോദിച്ച കാരണം കേട്ടോ പിന്നെ ഞാൻ പറ്റിയ. വേണ്ടവർ പെട്ടെന്ന് എടുത്തോ, പെട്ടെന്ന് തീരണ സംഭവം. ബ്രക്ക് റെഡ്. നിങ്ങൾക്കൊക്കെ മഴ പെയ്തോ? ഭയങ്കര ചൂടാലേ. ഞായറാഴ്ച വീട്ടിലിരുന്നാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. കടയിൽ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അറിയില്ല. ഇവിടെ മഴ പെയ്തു കേട്ടോ.
പക്ഷേ മഴ പെയ്തെങ്കിലും ചൂടിന് കുറവൊന്നുമില്ല. ബ്രക്ക് ബ്രെഡ് മാർച്ചിൽ ഈ വർഷം രണ്ടുമൂന്ന് മഴ കിട്ടി. ബ്ലൂ 999 റെഡ് അല്ല ഇത് പീച്ച് മുന്താനി ബ്ലൗസ് ഇതല്ലേ ടിഷ്യൂവിൻ്റെ സാരി ഗോൾഡൻ മുന്താനി ബ്ലൗസും ഗോൾഡൻ പീസ് റേറ്റ് എത്രയാ ഇതിൻ്റെ റേറ്റ് കണ്ടിട്ടാട്ടോ ഈ സാരി എടുത്തേ 599 ഉള്ളൂ. നല്ല രസമില്ലേ സാരിയൊക്കെ കൊടുത്തിട്ട് പിന്നെ എന്തെല്ലാം ചെയ്യാമല്ലേ സ്കേർട്ടും ബ്ലൗസും ലാച്ചൊക്കെ അടിക്കാൻ പാടില്ലേ 599 ഉള്ളേ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ പുതിയ ഇതിറക്കുമ്പോൾ എന്താ നിങ്ങളുടെ ഇഷ്ടം എന്ന് എനിക്കറിയാമല്ലോ. അപ്പോൾ കൂടുതൽ ചോദിച്ചാൽ റീസ്റ്റോക്ക് വരുത്താം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഓർത്തുകൊണ്ട് എന്തെങ്കിലും ഞാൻ കൂടുതലെടുത്താൽ അതാങ്കി എടുക്കുകയോ ഇല്ല. ഇത് കണ്ടോ ഗോൾഡൻ സാരി ലൈറ്റും ഡാർക്കും ഇതാട്ടോ ബ്ലൗസ് പീസ്. വിഷുവിനെ കൊടുക്കാൻ നല്ലതല്ലേ 599 ഉള്ളൂ. ഫ്രീ സ്റ്റോക്ക് ചോദിച്ച് ചെല്ലുമ്പോഴത്തേനും തീരുകയും ചെയ്യും. അതാണിപ്പോൾ ഏറ്റവും പ്രശ്നം. ഒത്തിരി എടുത്തു വയ്ക്കാനും ടെൻഷനാണ്. ഓറഞ്ചും ഗോൾഡനും നല്ല സോഫ്റ്റ് ആട്ടോ ഉടുക്കാനൊന്നും ഒരു കുഴപ്പമില്ല 599 ഉള്ളൂ. സൂപ്പർ സാരി വരണ്ടേ എല്ലാം സൂപ്പറാ. ഒരു സോഫ്റ്റ് സാരി കേട്ടോ ഇതേ നല്ല. അയ്യോ ഇതിൻ്റെ പേര് പറഞ്ഞ മറന്നു. എന്നെ വഴക്ക് പറയരുത് ഞാൻ മറന്നുപോയി ചേടോ. ഇത് നോക്കിക്ക് നെഴും അടിക്കില്ലേ സോഫ്റ്റ് സാരി സാറ്റിൻ ഫിനിഷിങ് ബോർഡർ. ഇതേ ഇങ്ങോട്ട് നോക്കിയ മുന്താണിയൊക്കെ കോപ്പർ വർക്കും ഉണ്ട്. ഇത് നല്ല രസമില്ലേ. റേറ്റ് എത്ര 899 ഉള്ളേ. എന്ത് ഭംഗിയാല്ലേ. ഞാൻ അടുത്ത് വന്ന് കാണാൻ കേട്ടെ കളർ ഇത് ഗ്രീൻ ആട്ടോ സഫയർ ഗ്രീൻ. നല്ല രസമില്ലേ 899 ഉള്ളൂ. കുറച്ചേ എടുത്തിട്ടുള്ളൂ. എല്ലാം പുതിയത് വന്നു കഴിയുമ്പോഴല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ ഇതെന്നാന്ന്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം എന്നാണെന്നറിയണ്ടേ. അയ്യോ എന്ത് രസമല്ലേ. ഇത് ഭയങ്കര ലുക്ക് നിൽക്കില്ലേ. ആരറിയണോ ഈ വില അല്ലേ. നല്ല രസമല്ലേ. ഇതിന് ഭയങ്കര ഡിമാൻഡായിരിക്കും കേട്ടോ. അപ്പടിയും വിടന്നുപോയി. പീച്ച് ഡാർക്ക് പീച്ച് നല്ല വർക്കും ഫങ്ഷൻ വെയറിന് സൂപ്പറാണ്. ചേർന്ന് കിടക്കുള്ളൂ 899 ഉള്ളൂ കേട്ടോ. ഈ വിലയ്ക്ക് ഇത് ഭയങ്കര രസം. ഓ എഴുതി വെച്ചില്ല കാര്യം. അവർ വിളിച്ചു പറഞ്ഞപ്പം പറഞ്ഞതായിരുന്നു ഇതിൻ്റെ പേര്. ഇട്ടുപോയി. അടുത്ത ദിവസം തന്നെ ചോദിച്ചിട്ട് പറയാം കേട്ടോ. അറിയാൻ പാടില്ല മറന്നുപോയി എന്നൊക്കെ പറയണത് മോശമല്ലേ. എല്ലാം അറിഞ്ഞുകൊണ്ട് പറയണ്ട. അടുത്ത തവണ ഉറപ്പായിട്ട് പറയും. ഇതിൻ്റെ വേറെ ഒരു പ്രിൻ്റ് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ച് വിളിച്ചു വെച്ചിട്ട് പറയാം. ഇത് വീഡിയോ ഇടുമ്പോൾ നല്ല രസമില്ലേ. ഇത് തികഞ്ഞില്ലെങ്കിൽ വേറെ പ്രിൻ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ എല്ലാവരും കൂടെ ചോദിച്ചാൽ തികഞ്ഞില്ലെങ്കിൽ ഇവിടെ അടുത്ത വീഡിയോയ്ക്ക് ഇരിക്കുന്ന പ്രിൻ്റ് ഇച്ചിരി ഡിഫറൻസ് ഉള്ള പ്രിൻ്റാണ്. അപ്പോൾ അതുകൂടി എടുത്ത് തരാവേ. അപ്പോൾ നോക്കിയെടുത്താൽ മതി. അല്ലാണ്ട് ഇത് തന്നെ വേണേന്ന് പറഞ്ഞാൽ റീസ്റ്റോക്ക് വരുമ്പോഴൊക്കെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം കുറച്ച് എടുത്തിട്ടുള്ളേ. പല കളർ നോക്ക്. ഒരു കളർ തന്നെ എല്ലാവരും കൂടെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും കിട്ടാണ്ട് പോണേ. ഇതിൻ്റെ മടക്കിച്ചിരെ എവർക്ക് വിടത്തുമ്പോൾ അഴിഞ്ഞു പോവുക.
ഫോൾഡിങ്ങിൽ തന്നെ സെയിം മടക്കി എടുക്കണല്ലോ. റോയൽ ബ്ലൂവിൽ എന്ത് രസമല്ലേ. 899 ഉള്ള തോന്നിക്കോളോ നിങ്ങൾക്ക്. ഇപ്പൊ അവിടെ നോക്കിയിട്ട് ഒരു 15,000 രൂപയുടെ ലുക്കില്ലേ. നിഴലും അടിക്കില്ല കേട്ടോ, അതാട്ടോ ഏ നിഴലൊന്നും അടിക്കില്ല. അതേ ഫുള്ള് ഈ വർക്ക് വന്നേക്കുമല്ല. അതേ കണ്ടോ എന്ത് രസാ. 899 ഇത് സാരി നല്ലതെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസമില്ലായിരുന്നു. വന്നിപ്പോൾ ഇവിടെ വന്ന് കണ്ടിട്ടല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്കടെ റെസ്പോണ്ട് പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിന്റെ ബ്ലൗസ് പീസ് ഇങ്ങനെയാട്ടോ. ഇതേ മജന്ത ബ്ലൗസ് ഇത് തന്നെ സൂപ്പറാണ്. വിലയല്ല, ഉടുക്കുമ്പോൾ ഭംഗിയാണ് പ്രാധാന്യം. നമ്മൾ ഭയങ്കര വിലയല്ലേ നോക്കണേ. 2,000 രൂപയുടെ സാരി, 5,000 രൂപയുടെ സാരി. എൻ്റെ മോൻ്റെ കല്യാണത്തിന് ഇന്ന വിലയുടെ സാരി എടുത്തു. ആ സാരിയുടെ വിലയല്ലാണ്ട് നമ്മൾ ഉടുക്കുമ്പോൾ ഒരു ലുക്ക് അങ്ങനെയൊന്നും ഓർക്കണില്ല അല്ലേ. അതാ മലയാളീസിൻ്റെ ഇതല്ലേ. ഞാനൊക്കെ അങ്ങനെ നോക്കണ ആളാട്ടോ, ഞാനതാ പറഞ്ഞത്. പക്ഷേ ദേ ന്യൂജൻ അങ്ങനെയല്ല തോന്നുന്നു. വിലക്കുറവിലേക്കേ കയറി പിടിക്കുള്ളൂ. അവർ റേറ്റ് ഒത്തിരി നോക്കും. മുന്തിരി കളർ 899. കുറേ കളേഴ്സ് ഉണ്ടല്ലോ. ബ്ലൂ ആട്ടോ അടുത്തത് വന്ന. ബ്ലൂ നല്ല അല്ലേ, അടിപൊളി സംഭവം. ദേ ഗ്രീൻ സിൽക്കില് സെൽഫ് എംബ്രോയിഡറിയും ജൂട്ട് ലിനൻ പിന്നെ ഒരു പിന്നെ സിൽവർ ബോർഡർ 999. നല്ല വേസ്റ്റ് കളറല്ലേ. ഇതിൻ്റെ ഉള്ളിലത്തെ പ്രിൻ്റ് നോക്കിക്കേ, കളറും ചാർട്ടും. ഒരു നല്ല എലഗൻറ്റ് ലുക്ക് തോന്നിക്കും. ഭയങ്കര ബും ലുക്കല്ല, ഒരു എലഗൻറ്റ് സ്റ്റാൻഡേർഡ് ലുക്ക്. 999. ലിനൻ സാരി, ലിനനും കൂടെ മിക്സിങ് ആട്ടോ ഈ സാരി. സിൽവർ ബോർഡറും ഉള്ളിൽ ഈ ഫുൾ ഈ വർക്കും ഉണ്ട്. 999 ബ്ലൗസ് പീസ് തന്നെ നോക്കട്ടെ. ബ്ലൗസ് പീസ് ആ ബ്ലൗസ് പീസ് സെയിമാ. 999 ബ്ലൗസിൻ്റെ കൈയുടെ അരികത്തി ബോർഡർ കൊടുക്കരുത് അല്ലേ. ഞാൻ എനിക്കിഷ്ടം ഈ ബോർഡറൊക്കെ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ വയ്ക്കാവുള്ളൂ. കൈ ഇങ്ങനെ വന്നിട്ട് പ്ലെയിൻ ഇവിടെ വയ്ക്കണം, അല്ലെങ്കിൽ മേളി വെച്ചാലും കുഴപ്പമില്ല. ഞാൻ അങ്ങനെയൊക്കെ തൈ ബ്ലൗസ് തയ്ക്കുമ്പോൾ അരികത്ത് തയ്ക്കണേക്കാൾ സെയിം ബ്ലൗസ് ആകുമ്പോൾ അതെല്ലാം രസമാകും. ചുമ്മാ ബ്ലൗസിൻ്റെ ഇവിടെയൊക്കെ വയ്ക്കും. നല്ല സ്റ്റൈലാണ്. 999 ഉള്ളു, പെട്ടെന്ന് എടുത്തോട്ടോ. ബ്രക്ക് റെഡ് അല്ല പീച്ച്. 999. ഇനി ഒരു പുതിയ ഐറ്റം ആട്ടോ. ബും ലുക്ക് നിൽക്കും, വിലയും കുറവ്. ഇതുണ്ടോ ഫുള്ളിങ്ങനെ വർക്കുണ്ട്. ഇവിടെ ഉള്ളപ്പടിയും വർക്കുണ്ട്. ഇവിടെ ഒരു പൈപ്പിങ് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പ്ലെയിനാണ്. ബ്ലൗസ് ഈ മെറ്റീരിയലിൻ്റെ പ്ലെയിൻ. നല്ലൊരു പീച്ച് കളർ. ജോർജറ്റ് അല്ല, എന്നാൽ ജോർജറ്റ് പോലെ. റേറ്റ് എത്ര? 999. എല്ലാത്തിൻ്റെയും പേരൊക്കെ എഴുതിക്കൊണ്ട് വന്ന് പറയാം കേട്ടോ. അടുത്ത തവണ അതിലിച്ചിട്ട് ഡീസൻ്റ് ആവുക. വെബ്സൈറ്റൊക്കെ തുടങ്ങുമ്പോൾ അതിൻ്റെ സൈഡിൽ ഇന്ന സാരി എന്നൊക്കെ എഴുതണ്ടേ. അപ്പം പഠിക്കാം, എല്ലാം പഠിക്കണം.
9999 ഉള്ളേ. നല്ല കണ്ടോ, എല്ലാം കൂടെ എപ്പോൾ സമയം കിട്ടുമോ? പഠിക്കേണ്ട കാലത്തുമല്ലോ പഠിച്ചെങ്കിലോ, ഈ പ്രായത്തിൽ എന്തെല്ലാം കാര്യം പഠിച്ചാലോ. കളറ് പഠിക്കണം, തുണിയുടെ സ്റ്റഫ് പഠിക്കണം. പണ്ട് ഒരുമാതിരി സ്റ്റഫൊക്കെ എനിക്ക് അറിയാവുന്നതാണ്, പുതിയ പുതിയ സംഭവങ്ങളല്ലേ. ദേ ഫുള്ള് വർക്ക്. ശരിക്കും എന്ത് രസമാണെന്ന് നോക്കിയാൽ ഗോൾഡനൊക്കെ നല്ലൊരു ലുക്കില്ലേ. 999 പെട്ടെന്ന് കാണിക്കാം. നല്ല കുറേ സാധനം ഉണ്ട് കാണിക്കാം. ഇതൊക്കെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, ആദ്യമാണ്. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടാലേ കുറേ വരുത്തുള്ളൂ. 999 പേസ്റ്റൽ ഗ്രീൻ അടിപൊളി സാധനമാണ്. 999 999 പീച്ച്. പേപ്പറൊക്കെ കളഞ്ഞേ എടുക്കുമ്പോൾ അഴിഞ്ഞു പോവുക. അവർ തന്നെ മടക്കണ്ടേ. ഞാനിങ്ങനെ ആഘോഷിക്കാൻ മാത്രമേ കൂടുള്ളൂ, മടക്കാൻ കൂടുതലും കേട്ടോ. പണിയെടുക്കാൻ എല്ലാവരും പറയും എനിക്ക് വേർപ്പിൻ്റെ അസുഖം, എന്നെ കളിയാക്കണേ. നാക്കും കൊണ്ട് മാത്രമേ പണിയെടുക്കുള്ളൂ. ഏ ഞാൻ പണ്ടൊക്കെ പണിയെടുക്കുമായിരുന്നു കേട്ടോ, ഇപ്പോൾ പറ്റില്ല പണിയെടുക്കുമ്പോൾ. ദേ 999 അല്ല പറ്റുള്ളൂന്നൊന്നും പറയരുത്. ക്രിസ്തുയേശു മുഖാന്തരം നമ്മൾ സകലത്തിലും മതിയായവർ, നമ്മൾ ദീർഘായുസ്സം പൂർണ്ണ ആരോഗ്യത്തോടും കൂടി ഇരിക്കുന്ന, പണിയെടുക്കുകയോ അധ്വാനിക്കുകയോ ചെയ്യും. മക്കളെ 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 കാണും, നന്മ കാണും, നന്മ അനുഭവിക്കും. പറ്റൂലെന്നൊന്നും ദൈവത്തിൻ്റെ മക്കൾക്ക് പറയാൻ കൊള്ള. 999 നമ്മുടെ നാവിലാണ് ജീവൻ്റെ മരണത്തിൻ്റെ അധികാരം ഇരിക്കണം. കുറേ ദിവസം പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞാൽ അതങ്ങനെ സംഭവിച്ചു പോകില്ലേ, അങ്ങനെയൊന്നും പറയരുത്. മിടുമിടിക്കുക ഞാൻ എന്നൊക്കെ പറയുള്ളൂ അവനവൻ തന്നെ. ഗ്രീൻ പേസ്റ്റൽ ഗ്രീൻ ഉള്ളില് ജക്കാട് ഗ്രീൻ. ഇത് ഒരു റോസ് സിൽക്കിൻ്റെ ഫീലിങ്സ് ഇരിക്കും. സോഫ്റ്റാണ്. അതേ കണ്ടോ, സാരി മൊത്തം ഞാൻ മടക്കി ഇങ്ങനെ വെച്ച് കാണിച്ചതാണ്. സോഫ്റ്റാണ്. ബ്ലൗസ് പീസിൻ്റെ അരികും ഈ കൈയുടെ അരികത്ത് വർക്കുണ്ടെന്ന് തോന്നുന്നില്ല. ബ്ലൗസ് പീസിൽ കൈയുടെ അരികത്ത് ഇങ്ങനെ ഒരു ബോർഡർ വരും. ഈ സെയിം ബോർഡർ 1199 ഉള്ളൂ. നല്ല കളേഴ്സാണ്. നമുക്ക് ഇച്ചിരി ഒത്തിരി ഒട്ടിക്കിടക്കരുത്, എന്നാൽ ഒത്തിരി പൊങ്ങിയിരിക്കില്ലാത്തൊരു സ്റ്റഫ്. ഇത് സ്റ്റഫ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ദേ ഈ കളർ നോക്കിക്കേ, നല്ല രസമല്ലേ. 1199 റോയൽ ബ്ലൂ. അതോ വീഡിയോ ചെയ്യണോ? എവിടെയാ? കോട്ടയം. കോട്ടയത്തുനിന്ന് ക്രിസ്റ്റീന, ഹായ് ഹായ്. ഒത്തിരി സന്തോഷം. ഞാൻ കേട്ടതേ ഇപ്പൊ ക്രിസ്റ്റീന വിളിക്കുക. അത് ഞാൻ പറഞ്ഞു വീഡിയോ ചെയ്യല്ലേ, ഇപ്പോഴാണോ വിളിക്കണേക്കോ? അപ്പൊ പറയാം ഹായ് ഹായ് പറയാനാ. സോറി കേട്ടോ. ആ കൊച്ചു വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കണേ, ഈ ഫോൺ കൊണ്ട് ഇങ്ങനെ കാണിച്ചേ ക്രിസ്റ്റീന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുക. ദേ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ഫോൺ ചെയ്യും, അങ്ങനെ ഓർത്തു. അപ്പം പറഞ്ഞാൽ ഹായ് എൻ്റെ യേശുവേ. ഇവിടെ എല്ലാം ഇവിടെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിച്ചില്ലേ വിളിക്കാനൊക്കെ. യേശുമ്പരാൻ ധാരാളമായിട്ട് എനിക്ക് ഡേക്കട്ടെ. ഇതേക്കടെയൊക്കെ പോകുമ്പോൾ കയറുക, കയറിയിട്ട് ഒത്തിരി ഡ്രസ്സ് എടുക്കണമെന്നൊന്നുമില്ല, ചുമ്മാ ഒന്ന് കാണുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട, ക്രിസ്തു യേശുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരല്ല. നിങ്ങളുടെ കാല് ചുട്ടുമ്പോൾ ഞങ്ങൾക്കും അനുഗ്രഹം. അപ്പോൾ ശരി എന്നാ, ഇനി അടുത്ത കാണാം. ശരി എന്നാന്ന് പറഞ്ഞാൽ വീഡിയോ തീർന്നില്ല കേട്ടോ. മെറൂൺ ക്രിസ്റ്റീന കുട്ടിയുടെ കാര്യം പറഞ്ഞ അവിടെ മരിയെത്തി. മെറൂൺ കോപ്പർ വർക്ക്. 1199 ഉള്ളൂ. തിരൂരോന്ന് എടുത്തോ.
മജന്ത. മജന്ത എന്ന് പറഞ്ഞാൽ റാണി പിങ്ക് പോള്. ബ്ലൂ നല്ല കളേഴ്സാ. ഇത് റഫായിട്ട് ഒക്കെ യൂസ് ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. ഇനി ഒരു സോഫ്റ്റ് സിൽക്കിൻ്റെ, സോഫ്റ്റ് സിൽക്കിൻ്റെ കോപ്പറൊക്കെയാണ്, പക്ഷേ നല്ല വിലക്കുറവൊക്കെയാണ് കേട്ടോ. നല്ല സാരിയാണ്. ഇതിങ്ങനെ വെച്ചാൽ മുന്താണിയല്ലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ബ്ലൗസ് പീസൊക്കെ ചാടി പോവില്ലേ. ഇവിടെ പ്ലെയിൻ രണ്ട് വസ്തുങ്ങളെ പ്ലെയിൻ റോയൽ ബ്ലൂ, ഉള്ളപ്പടിയും കോപ്പർ മുന്താണി. ഇത് ബ്ലൗസോ? ബ്ലൗസ്, ബ്ലൗസ് നല്ല രസമുണ്ടല്ലോ. അതിൻ്റെ ബ്ലൗസ് കാണിച്ചേ. സെയിം തന്നെ അല്ലേ? ആ സെയിം നടുക്കത്തെ പ്രിൻ്റ് അല്ലേ? അല്ലേ, അതെയല്ലോ. അതിൻ്റെ അകാണോ കാണണേ? ഇതിൻ്റെ അതെയല്ലോ. സെയിം അതിൻ്റെ ബ്ലൗസ് അതാണേ. റേറ്റ് എത്രയാണ്? എൻ്റെ വില കേൾക്കുമ്പോൾ നിങ്ങളിത് അഞ്ചാറിന് എടുക്കാൻ ചാൻസ് ഉണ്ട്, എല്ലാവർക്കും സമ്മാനം കൊടുക്കാൻ ചാൻസ് ഉണ്ട്. സിസ് 50 650 രൂപയ്ക്ക്. എന്ത് രസം ഈ 650 രൂപയ്ക്ക് കുറേ നാൾ സാരി കൊടുത്തിട്ട് എന്തെല്ലാം ഷോളാക്കാം, ടോപ്പാക്കാം, എന്തെല്ലാം ചെയ്യാം. 650 രൂപയുള്ളേ. രണ്ട് പരിപാടിക്ക് കൊടുത്താൽ പിന്നെ നമ്മൾ ആ സാരി ഉടുക്കുമല്ലോ. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ വന്നിട്ട് പിന്നെ നമ്മൾ ഉടുക്കുമോ? ആരും ഉടുക്കൂല. അപ്പം അതല്ലേ പ്രശ്നം, ഫോട്ടോ എടുക്കലല്ലേ പ്രശ്നം. 650 രൂപയുള്ളൂ. സഫയർ ഗ്രീൻ എല്ലാം കഴിഞ്ഞു പോയോ? അഴിഞ്ഞു പോവാണ്. സിസ് 50 ഉള്ളൂ കേട്ടോ. വിത്ത് ബ്ലൗസ് പീസ് സൂപ്പർ സെല്ലർ. ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഇത് മുന്താണി അഴിഞ്ഞ് പോകുമ്പോ, ഫോൾഡിങ് എല്ലാം പോകുമ്പോ അവർക്ക് ഭയങ്കര കഷ്ടപ്പാടാണല്ലോ. ഞാൻ സഹകരിക്കണതാട്ടോ. യെല്ലോ നല്ല രസമില്ലേ. ഇവിടെ ഈ വർക്ക് വരുമ്പോ ഒരു വേറെ യെല്ലോ, ഇങ്ങോട്ട് ഡാർക്കും. സൂപ്പർ. സിസ് 50 ഇത് മുന്താണി. അഴിച്ച് കാണിക്കുമ്പോ മൊത്തം സിസ് 50 ഉള്ളേ. നല്ല രസമില്ലേ. 650 രൂപയുള്ളൂ. ബ്ലൂ ഇത് മുന്താണി ആട്ടോ. ഇതാട്ടോ ഉള്ളപ്പടി, ഞാൻ ഇങ്ങനെ അങ്ങ് വെച്ചെന്നുള്ളു. സിസ് 50 ഉള്ളൂ. റോയൽ നേവി ബ്ലൂ. കുറച്ചധികം കളേഴ്സ് ഉണ്ട്. എൻ്റെ മുന്താണി ഇങ്ങനെ. ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇവിടെ വരുന്നവരെല്ലാം പറയും, ഞങ്ങൾ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുന്ന വഴി എല്ലാവരും പറയുന്നുണ്ട്. ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ ഇങ്ങനെ ഫോളോവേഴ്സും ഇങ്ങനെ ഇതൊന്നും വരില്ലല്ലോ. വലിയ കാര്യമായിട്ടൊന്നും ബൂസ്റ്റ് പോലും ചെയ്യാത്തവരെ ഞങ്ങൾ ഒന്നും ചെയ്യാറില്ല. നിങ്ങളുടെ ആ ഹെൽപ്പും കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ. നല്ല മനസ്സിന് ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല മനസ്സുള്ളവരെ ദൈവം അനുഗ്രഹിക്കുമെന്നല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടട്ടെ. ദേ ഈ ലൈലാക്കും അതിൻ്റെ ഡാർക്കും മാറ്റ് ഫിനിഷിങ്ങുള്ള ബോർഡർ. ഈ വിലയ്ക്ക് അവർക്കും വല്ല വില തെറ്റിയതാണോന്ന് അറിയാൻ പോലെ കേട്ടോ. റീസ്റ്റോക്ക് ചെയ്യിക്കുമ്പോൾ കിട്ടാൻ ചാൻസില്ല. പെട്ടെന്ന് എടുത്തു കാര്യമായിട്ട് പറഞ്ഞേ. ഇതൊക്കെ ഈ വിലയ്ക്ക് കിട്ടുമോ എനിക്കറിഞ്ഞുകൂടാ. ഞാനോർത്തേ വില പൊട്ടയായിരിക്കും എന്നോർത്ത് കുറച്ചേ വരുത്തിയുള്ളൂ. ഇനി കണ്ടിട്ടെടുക്കാന്നോർത്തു. ഇനി ഇപ്പം വിളിച്ച് പറയണം.
ഇനി അത് അവിടുന്ന് അയച്ചൊക്കെ വരുമ്പോഴത്തേനും സമയമെടുക്കും. ഉള്ളത് ഇപ്പം തരാം, പിന്നെ റീസ്റ്റോക്കും. സിസ് 50 ഉള്ളേ. ഇത് മുന്താണി ഐശിരത്തിൻ്റെ പച്ച, വാഴക്കൂമ്പിൻ്റെ ഇല 650 രൂപ. ആശ രണ്ടെണ്ണം കാണിച്ചോ. ഇത് വേറെ ആശ കേട്ടോ. ഡാർക്കും ലൈറ്റും ആശില്ലേ. ആശിട്ട കളർ കിട്ടും കേട്ടോ. ഞാൻ കണ്ടുപിടിച്ചതാ. ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആശിട്ട് നോക്കുക. ആശ് ഭയങ്കരമായിട്ട് ഫേസിന് കളർ കിട്ടും. സ്റ്റാൻഡേർഡ് ലുക്ക് എന്ന് തോന്നും. അയ്യോ ഒത്തിരി സാരി കാണിക്കാനുണ്ടല്ലോ. 5 മിനിറ്റ് കൂടെ. സെമി ടെസറിന്റെ സാരി, അരികത്തൊരു ചെറിയ വർക്കുണ്ട്. 1099. നല്ല സാരി കേട്ടോ. 1099. ഇത് കളറ് കുറവായിട്ട് തരണല്ലേ. ഇതിന്റെ കളറ് 3 എണ്ണമുള്ളോ? 4 എണ്ണം. ഇത് നമ്മൾ 8 5 8 കളർ കിട്ടിയതാട്ടോ. 1190 സാധനമാണ്. 1099. ഈ തവണ 4 കളറേ ഉള്ളൂ. കളറ് ഇതിന്റെ തീർന്നു. കളർ ചാർട്ട് തീർന്ന കാരണം 10 കളറുണ്ടായിരുന്നു. 1099. 1190 ആയിരുന്നു. മെറൂൺ നല്ല കളേഴ്സ് ആട്ടോ. ഇതും ലൈലാക്ക്. ഇനി കോട്ട കാണിക്കാവേ. ആ എന്ത് രസാ, കോട്ട എടുക്കുമ്പോഴേ എനിക്ക് സന്തോഷം. ബ്ലൗസ് പീസ് 1299. 1299 അടിപൊളി സംഭവം. 1299. ഞാൻ മുന്താണിയൊക്കെ കണ്ടല്ലോ അല്ലേ. പിങ്കും ഇതും ഇത് കണ്ട മുന്തിരി കളർ. മുന്തിരി ആ ബ്ലൗസ് 1299 ഉള്ളു. ഒരിക്കലും ഫാഷനും പോലക്കാനോ ഇല്ല. ഉടുത്തോണ്ട് കിടക്കാനും സുഖം. ഞാൻ കോട്ടയനെ പറ്റി വിശദീകരിക്കണ്ടല്ലോ. എൻ്റെ ഏജ് ഉള്ളവർക്ക് പിന്നെ എല്ലാവർക്കും കോട്ട സാരി അറിയായിരിക്കും. ഞങ്ങളൊക്കെ കോളേജ് ഇതൊക്കെ ഓർക്കുമ്പോൾ കോളേജ് ഓർക്കുക. അന്ന് ഞങ്ങൾ കോളേജിൽ കുറെ ഹാഫ് സാരി കൊടുത്തു, സ്കേർട്ടും ബ്ലൗസും ഇട്ടു, സാരി കൊടുത്തു. ചുരിദാർ അധികം ഇട്ടിട്ടില്ല. ഞാൻ നിർമ്മല കോളേജിൽ മോർണിംഗ് ഷിഫ്റ്റിൽ ആദ്യമായിട്ട് ചുരിദാർ ഇട്ടതാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാവരും താഴത്തുനിന്ന് മേള് വരെ പോവും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ആങ്ങളെ കോളേജിൽ പോവില്ലെന്ന് പറഞ്ഞു, സ്കൂളിൽ പോവില്ലെന്ന് പറഞ്ഞു. എല്ലാവരും ചിരിക്കണ കാരണം പിന്നെ ആ സ്കേർട്ടും ബ്ലൗസും ആക്കി. അങ്ങനെ എനിക്ക് പിന്നെ വലിയ നാണമൊന്നുമില്ല. കൂവിയാലൊന്നും ഒരു പ്രശ്നവുമില്ല. എന്നാലും കൂടെ നിൽക്കുന്ന പെണ്ണുങ്ങളൊക്കെ ചിരിക്കുമായിരുന്നു കേട്ടോ ചുരിദാറിൻ്റെ മുമ്പേ. ഓ ആ ചുരിദാർ ഇപ്പം എല്ലാവരും ഇടണുണ്ടല്ലേ. എന്തോരം എനിക്ക് ഒരാഴ്ച കൊണ്ട് എൻ്റെ ചുരിദാറിൻ്റെ ഈവനിങ് ഷിഫ്റ്റിലും ഒരു കൊച്ച ഉണ്ടായിരുന്നുള്ളൂ. 1299. എന്ത് രസമല്ലേ ഇത്. അന്നേരം ഞങ്ങൾ ഫൈനൽ ഇയർ ഡിഗ്രിക്കൊക്കെ സാരിയാണ്. പ്രീ ഡിഗ്രിക്ക് പട്ടത്തിപ്പൂവൊക്കെ വെച്ച്, മുല്ലപ്പൂവൊക്കെ വെച്ച് അങ്ങനെയൊക്കെയായിരുന്നു കോളേജിൽ പോണ. കല്യാണത്തിന് പോണ പോലെ സാരി കൊടുത്തപ്പോൾ അങ്ങനെയൊന്നുമല്ല. എന്നാലും പിങ്കും ബ്ലൂ 1299 ഉള്ളൂ. ഇതിൻ്റെ ബ്ലൗസ് ഇതാണോ? അല്ലല്ലോ, ഇതിൻ്റെ ബ്ലൗസ് ഇത്. അടിപൊളി ബ്ലൗസുകളാണ്, കോട്ടൺ ബ്ലൗസ് പീസും.
സാരി ഉടുത്തിട്ട് എന്നെ കാണാനില്ല അല്ലേ. 1299 പോരെ, ഞാൻ അടുത്ത ദിവസം കാണിക്കാം. അപ്പൊ ഈ ശമ്പരം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.